നമ്മുടെ ഫേവറേറ്റായ ഒരുപാട് ഫുട്ബോളേഴ്സ് ഉണ്ട്. ഇവരൊക്കെ കയ്യിൽ കിടക്കുന്ന ഈ സംഭവം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ നോർമൽ ഒരു ആൽക്കഹോളിക് ഡ്രിങ്കോ ഒന്നുമല്ല, ഇതൊരു തരം ചായ ആണ്. ഇതിൻ്റെ പേരെന്താണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഞാൻ റീസെൻ്റ്ലി നമ്മുടെ കോഴിക്കോടിലെ ഒരു റെസ്റ്റോറൻറ്റ് വെച്ചിത് കഴിക്കണ്ടായി. അപ്പോൾ ഇന്ന് അതിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോണത്. ലോകക്കപ്പ് കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്, എല്ലായിടത്തും ആവേശമാണ്. പക്ഷെ നമ്മളൊരു ഫുഡി ആയ സ്ഥിതിക്ക് ആ ഭാഗത്തേക്കാണ് നമ്മുടെ നോട്ടം. അങ്ങനെ നമ്മൾ എത്തിപ്പെട്ട റെസ്റ്റോറൻറ്റ് ഗ്രോസ് അപ്പ് ചെയ്ത ടീസല്ല. നമ്മൾ ഇതിനു മുമ്പ് ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ടീകളുടെ മെനുവിൽ ഞാനൊരു സാധനം കണ്ടു, അർജൻറ്റീന യെർബ മേറ്റ്. മാത്തേ എന്നും വിളിക്കും. ഇത് ടീ ആണ് ശരിക്കും, പക്ഷേ നമ്മുടെ ദാദാ തേയിലയിൽ നിന്നുണ്ടാക്കുന്നതല്ല. ഇതിൻ്റെ ഒറിജിനൽ കംപ്ലീറ്റ് ലാറ്റിൻ അമേരിക്ക കേട്ടോ. അവിടുത്തെ ആളുകൾക്കൊരു നോർമൽ ഡ്രിങ്ക് ആണ്, എസ്പെഷ്യലി പരഗ്വ അതിൻ്റെ ഒറിജിൻ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോലും കുറച്ച് മെനക്കെടുണ്ട്. അതിനെ നമ്മൾ ഗോഡ് എന്ന് പറഞ്ഞൊരു എന്താ പറയുക, ഒരു ഫ്രൂട്ടിൻ്റെ തൊണ്ട് ഉപയോഗിക്കാറുണ്ട്. നമുക്കതില്ലാത്തതുകൊണ്ട് നമ്മൾ സ്റ്റീൽ പാത്രത്തിലാണ് നമ്മൾ ഇടുന്നത്. ഒരു ഒന്നോ രണ്ടോ സ്പൂൺ ഇട്ട ശേഷം നമ്മൾ കുലുക്കിയിട്ട് നമ്മളതിൻ്റെ ചെറിയ ഇല താഴെ മറ്റൊരു മുകളിലാക്കണം. ഇനി ഇതിൽ വെക്കുന്ന സ്ട്രോക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഈ സ്ട്രോക്ക് വിളിക്കുക ബോംബില്ല എന്നാണ്. ഇത് സ്ട്രോ മാത്രമല്ല, ഇതിൻ്റെ അടിയിൽ ഒരു ഫിൽറ്ററും കൂടി ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, ആ ഫിൽറ്റർ അതിലേക്ക് വെച്ച് ഇളക്കാതെ ചൂടുവെള്ളം, തിളച്ച വെള്ളം വേണമെന്നില്ല, നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴാണ് ഈ ബ്രൂയിങ് പ്രോസസ്സ് നടക്കുക. ബ്രൂയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളം ആ എന്താ പറയുക, ആ എല്ലിൻ്റെ സത്തുകളൊക്കെ അതിൽ മിക്സായി വരും. നല്ല എക്സ്പെൻസീവ് ആയൊരു സാധനം കേട്ടോ. ഇത് കുടിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, നല്ല ചൂടുണ്ടാവും. കുറച്ച് ചൂട് കുറഞ്ഞിട്ട് കുടിക്കണം ഏറ്റവും നല്ലത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ചൂട് കാരണം ഒരു നെഗറ്റീവ് എഫക്റ്റ് പല ആളുകളുടെ ബോഡി ഉണ്ടാവും. ചിലപ്പോൾ ക്യാൻസർ വരെ വരാൻ സാധ്യതയുണ്ട്. ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒരുപാടില്ല ഒരു സംഭവമാണ് ഈ യെർബ മേത്തെ. അതുകൊണ്ടാണല്ലോ ഫുട്ബോളേഴ്സൊക്കെ കുടിക്കുന്നത്. നല്ല ചവർപ്പാണ്, പക്ഷേ നമുക്കതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചൊക്കെ നമുക്ക് സെറ്റപ്പ് ആക്കാം. നമ്മളിപ്പോൾ ഇവിടെ ഓർഡർ ചെയ്തൊക്കെ ശരിക്കും പറഞ്ഞാൽ മംഗോളിയൻ ബീഫ് എന്ന് പറഞ്ഞൊരു പുതിയ ഐറ്റം ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിൻ്റെ ഗ്രോസിൽ. അപ്പോൾ അത് ഞാൻ ട്രൈ ചെയ്തു എൻ്റെ കൂടെ. അപ്പം നമ്മൾ ഈ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രിങ്കിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. മെയിനായിട്ട് എന്തുകൊണ്ടാണ് ഫുട്ബോളേഴ്സ് ഇത് കൂടുതൽ കുടിക്കുന്നത് ഞാൻ ചോദിച്ചപ്പോൾ പ്രധാനപ്പെട്ട കാരണം ഞാൻ മനസ്സിലാക്കിയത്, ഇത് ഹൈലി കാഫിനേറ്റഡ് ആണ്. അപ്പോൾ കഫീൻ നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഹോർമോൺ, നമ്മുടെ പാൻക്രിയാസിൻ്റെ കിഡ്നീൻ്റെ ഒക്കെ അവിടെ കുറേ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. നമ്മുടെ ബോഡി ഫുള്ള് ഹീറ്റാവും, നമ്മുടെ ഹാർട്ടിൻ്റെ ബീറ്റിൻ്റെ എണ്ണം കൂടും, നമ്മുടെ തലച്ചോറിൻ്റെ ഫങ്ഷൻ കൂടും, അതായത് ഫോക്കസ് കൂടും. ഇങ്ങനെ ഒരു നമ്മുടെ ഒരു ഉണർന്ന് നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവും. അപ്പോൾ ഞാനൊരു കപ്പ് കുടിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഇനി ഇതിലേക്ക് വീണ്ടും ചൂടുവെള്ളം ഒഴിക്കാം. കാരണം ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ, ഒരു പാത്രത്തിൽ നമ്മൾ ഇല ഇട്ടതിന് ശേഷം നമുക്ക് 20 പ്രാവശ്യം വരെ ചൂടുവെള്ളം ഒഴിച്ച് കണ്ടിന്യൂസ് ആയി കുടിച്ചുകൊണ്ടേക്കാം. ഒന്ന് നമ്മൾ അപ്പം കുടിച്ച് തീർക്കണമെന്നില്ല. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരു ഗ്ലാസ്സിൽ പൊതുവേ ഈ ലാറ്റിൻ അമേരിക്കയിലെ ആളുകൾ ഇതിൽ വെള്ളം ഒഴിച്ച് കുടിക്കുമ്പം അത് അവർ മാത്രമല്ല കുടിക്കുക, അവരുടെ ഫ്രണ്ട്സ് എല്ലാം കൂടി ഷെയർ ചെയ്താൽ കുടിക്കുക. അപ്പോൾ പിന്നെയും പിന്നെയും വെള്ളം ഒഴിക്കാൻ പറ്റിയ ഒരു ഓപ്ഷനാണ്. രണ്ടാമത് വെള്ളം ഒഴിച്ചപ്പോൾ ഞാൻ കളർ എന്താ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് സ്പൂണിലെടുത്തിട്ട് ഞാനൊരു സോസറിൽ ഒഴിച്ച് നോക്കി. സംഭവം ഏകദേശം ഒരു എന്താ പറയുക, ഒരു ഗ്രീൻ ടിൻ്റെയൊക്കെ കളറാണ് സത്യത്തിൽ ഇതിന് കിട്ടുന്നത്. അതായത് തെളിഞ്ഞ ലൈറ്റ് യെല്ലോയിഷ് ഗ്രീനിഷ് കളറാണ്. അപ്പോൾ ഞാൻ ചിലരോട് ചോദിച്ച് പറഞ്ഞു, ഇതിന് വേണമെങ്കിൽ ഇത്തിരി ഷുഗർ ഇട്ടും കഴിക്കാം, അതും ടേസ്റ്റിയാണ്. പക്ഷേ ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ഷുഗറാണ്. കാരണം ഷുഗർ നമുക്ക് എക്സ്ട്രാ ബാഡ് തിങ് നമുക്ക് തരും. അപ്പോൾ എന്തിനാ അത് നമ്മൾ കഴിക്കണത്? നമുക്ക് വേണമെങ്കിൽ നമ്മൾ പ്ലെയിൻ ആയിട്ട് കഴിക്കാം. അപ്പം ഇത് കിട്ടുന്ന സ്ഥലം, യെർബ മേറ്റ് കിട്ടുന്ന സ്ഥലം ഇപ്പം എൻ്റെ അറിവിൽ ഗ്രോസ മാത്രമേ ഉള്ളൂ. ഒരു കപ്പിന് 250 rupees. നിങ്ങൾ രാവിലെ ഓർഡർ ചെയ്ത് വൈകുന്നേരം വരെ നമുക്ക് കുടിക്കാവുന്നേ ഉള്ളൂ, വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇത് കുടിച്ചിട്ടില്ലെങ്കിൽ ഒന്നും പറ്റുമെന്നില്ല, പക്ഷേ ഇതൊരു ഇൻഫർമേഷനാണ്. അപ്പോൾ പറ്റുമെങ്കിൽ ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണ് ഞാൻ പറയുകയാണ്, നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. ഒരു പുതിയ ഇൻഫർമേഷൻ അവർക്കും കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആ ഹരം.